بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين رسول الله صلى الله عليه وسلم സത്യവിശ്വാസികളെ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഖബൂലാവാൻ, സഹീഹാവാനല്ല ഖബൂലാവാൻ. സഹീഹായതിന് ശേഷം ഖബൂലാവുള്ളൂ. ആദ്യം സഹീഹാവലാണ്, പിന്നെ ഖബൂലാവലാണ്. സഹീഹെന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അമല് നേരെയാവുക, ഖബൂല് എന്നിട്ടത് അള്ളാഹു സ്വീകരിക്കുക. അതിനുശേഷമാണ് അജ്ർ, കൂലി കിട്ടൽ. രണ്ട് നിബന്ധനകൾ വച്ചു. ഒന്ന് അൽ ഇഖ്ലാസ്, അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചു. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫ, അല്ലാഹുവിന്റെ വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത് വഇന്നമ ലികുല്ലി ഇംരിഇൻ മാ നവാ, ഓരോരുത്തരും എന്താണോ കരുതുക അതായിരിക്കും അവർക്ക് കിട്ടുക. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി അല്ലാത്ത മറ്റെന്തെങ്കിലും നേട്ടമാണ് കരുതിയതെങ്കിൽ അത് കിട്ടും, നാളെ ആഖിറത്തിൽ ചെന്നാൽ കൂലി ഉണ്ടാവില്ല. രണ്ടാമത്തെ ഷർത്ത് ഇത്തിബാ, ചെയ്ത അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ആയിരിക്കണം, ശരീഅത്തിൽ നിയമമാക്കപ്പെട്ട രീതിയിൽ. അതിനോട് എന്തെങ്കിലും ഒന്ന് ചേർക്കാനോ അതിൽ എന്തെങ്കിലും ഒന്ന് കുറക്കാനോ അനുവാദമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അൽ ഖൈറു മാ ദല്ലഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നന്മ അല്ലെങ്കിൽ ഖൈർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അതാണ്. വശ്ശറു മാ ദല്ലഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഷർറു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹദ്ദർ, എന്താണോ താക്കീത് ചെയ്തത് അതാണ് ഷർറു. അവിടെ ഒന്നും കൂട്ടാനുമില്ല കുറക്കാനുമില്ല. വുദൂഇന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, വുദൂഇന്റെ ഫുറൂദുകളും അതേപോലെ തന്നെ ഷർത്തുകളും പാലിച്ച് ചെയ്താൽ വുദൂഉ സ്വഹീഹായി. പക്ഷെ ഇതിന്റെ പൂർണ്ണ രൂപം ഇത്തിബാഓട് കൂടിയാകണമെങ്കിൽ സുന്നത്തുകളും പരിഗണിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ സാധാരണ സുന്നത്തിനെ ഫിഖ്ഹിന്റെ ഉലമാക്കൾ പറയുന്ന അർത്ഥം, മാ യുസാബു അലാ ഫിഇലിഹി വലാ യുആഖബു അലാ തർക്കി, എന്താർത്ഥം? പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ, ഫിഖ് പഠിച്ചപ്പോ ഷറഇന്റെ അഹ്കാമു ഷറഇയ എത്രണ്ണമുണ്ട്? ഷറഇന്റെ മതവിധികൾ ഒന്നുകൂടി മദ്രസയിൽ ചേർക്കണം. പോയിട്ടേയില്ലേ? ഫർദ്, ഹറാം, സുന്നത്ത്, കറാഹത്ത്, ഹലാൽ, ഇതാണ് അഞ്ചെണ്ണം. ഇതിലൊന്നാണ് സുന്നത്ത്. അപ്പൊ അതിനെ പറ്റി അതിന്റെ നിർവചനം ഉലമാക്കൾ പറയും, മാ യുസാബു അലാ ഫിഇലി, ചെയ്താൽ കൂലി കിട്ടും, വലാ യുആഖബു അലാ തർക്കി, ഉപേക്ഷിച്ചാൽ ശിക്ഷ കിട്ടൂല. ആ അർത്ഥം കിട്ടിയപ്പോ ശിക്ഷയൊന്നുമില്ലല്ലോ. അത് ഫിഖ്ഹിന്റെ ഉലമാക്കൾ ഒരു നിയമം പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ഫർദുകളും ഷർത്തുകളും പാലിച്ചേ പറ്റുള്ളൂ, എന്നാലേ അമൽ സ്വഹീഹാവൂ. അതിനകത്ത് സുന്നത്ത് ചെയ്യണ്ടെന്നല്ല, സുന്നത്ത് ചെയ്താലേ അമൽ പൂർണ്ണമാകൂ. നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? എന്തായാലും ചെയ്യുന്നു, ചെയ്യുന്ന അമല് പൂർണ്ണതയിലെത്താൻ ആഗ്രഹിക്കേണ്ടത്. കൂലി ആഗ്രഹിക്കുന്ന കുറച്ചേ ഉള്ളൂ, നമ്മൾ കുറച്ചേ കൂലി ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലല്ലോ. കൂലി ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ചെയ്യുന്ന അമലും എന്താവണം? അങ്ങനെ പൂർണ്ണതയുള്ളതാവണം. അതുകൊണ്ട് സുന്നത്തുകൾ പാലിക്കേണ്ടതാണ്. സുനനുൽ വുദു, വുദുവിന്റെ സുന്നത്തുകളിൽ ഒന്ന്, ഔവലൻ അസ്വാക്, മിസ്വാക്ക് ചെയ്യലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗല അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാകുമായിരുന്നില്ല എങ്കിൽ, മലയാളം മനസ്സിലാകുന്നുണ്ട, ബുദ്ധിമുട്ടാകുകയില്ല എങ്കിൽ, ലഅമർതുഹും, ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു, ബിസ്വാക്, മിസ്വാക്ക് ചെയ്യാൻ, ഇൻദ കുല്ലി വുദൂഇൻ, എല്ലാ വുദൂഇന്റെ സന്ദർഭത്തിൽ. എല്ലാ വുദൂഇന്റെ എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പൊ മഗ്രിബിന് വുദൂ ചെയ്തു, മിസ്വാക്ക് ചെയ്തു, ക്ലാസ് കഴിഞ്ഞ് പുറത്തുപോയി വന്നപ്പോ പിന്നെയും വുദൂ ചെയ്തു, അപ്പോഴും മിസ്വാക്കുണ്ട്. അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യല്,
അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചില്ല. അതാണ് ഉമർ സല്ലല്ലാഹു ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ, അതാണ് റഹ്മത്ത്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംബ്ര് ചെയ്താൽ, കൽപ്പിച്ചാൽ, കാന വുജൂബൻ, ആ കൽപ്പന എന്തായി? വാജിബായി. പിന്നെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഉമ്മത്തിന് അള്ളാഹു റസൂൽ പ്രയാസപ്പെടുത്തിയില്ല. ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് അറിയാം, അതുകൊണ്ട് കൽപ്പിച്ചില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് അള്ളാഹു തന്നിരിക്കുന്ന വലിയ രണ്ട് നിഅമത്തുകളുണ്ട്. അതിലൊന്ന്, എന്റെ ഉമിനീരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വായയിൽ ഏറ്റവും അവസാനമായി കൊണ്ട നീര്, വെള്ളം എന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ആ ഉമിനീരാവാനുള്ള കാരണം, രോഗിയായി അവശനായി കിടക്കുകയാണ്. അന്നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പുതിയാപ്പള്ള കാണാൻ വന്നു. അബ്ദുറഹ്മാൻ റസൂലുള്ളാഹി തങ്ങൾ ആരാണ്? അളിങ്കാക്കയാണ്. അല്ലെങ്കിൽ നിങ്ങളെന്താ പറയാ? പെങ്ങളെ ഭർത്താവിന് അളിയാക്ക, പല നാട്ടിലും പലതാണ്. ആയിഷ ബീവിന്റെ സഹോദരൻ. തങ്ങൾ അദ്ദേഹത്തെ തന്നെ നോക്കുന്ന കണ്ടോ ആയിഷ ബീവി? അപ്പൊ മൂബ്ര കൈമിൽ എന്തുണ്ട്? അറാഖുണ്ട്. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, ഞാൻ മിസ്വാക്ക് ചെയ്യണമെന്നുണ്ടോ? നാം എന്ന് പറയാൻ കഴിയുന്നില്ല, അത്ര അവശനാണ്. തലകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ആയിഷ ബീവി അറാഖ് വാങ്ങി, നോക്കുമ്പോ നല്ല കട്ടിയുണ്ട്. ആയിഷ ബീവി ചോദിച്ചു, നബിയെ ഞാൻ നിങ്ങൾക്ക് ഇത് കടിച്ച് പതപ്പെരുത്തിയിട്ട്, പദം വരുത്താൻ തന്നെ പറയാ, തരട്ടെ. നബി ആംഗ്യം കാണിച്ചു, ആയിക്കോട്ടെ. ആയിഷ ബീവി ഇത് കടിച്ച് അത് പദമാക്കിയിട്ട് നബിക്ക് എന്ത് ചെയ്തു? മിസ്വാക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ആ ഉമിനീർ അവസാനം റസൂലുള്ളാഹിന്റെ വായിലെത്തുന്നത്. ചോട്ടെ, മനസ്സിലാക്കേണ്ട കാര്യം, വഫാത്താവാൻ കിടക്കുന്ന സമയത്ത് പോലും ഒഴിവാക്കാത്ത ഒരു സുന്നത്താണ് എന്ത്? മിസ്വാക്ക്. അതുകൊണ്ട് അത് ശീലിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. വുളൂഇന്റെ സമയത്ത് അത് സുന്നത്താണ്. ഥാനിയൻ, രണ്ടാമത്തേത്, ഗസ്ലുൽ കഫൈനി ഫി അവ്വലിൽ വുദു, വുദുവിന്റെ തുടക്കത്തിൽ തന്നെ രണ്ട് കൈകളും കഴുകൽ, മുൻകൈ രണ്ടും കഴുകൽ സുന്നത്താണ്. ഇല്ലാ ഇദാ കാന മുസ്തയ്ഖിദൻ മിന്നഹു, ഉറക്കിൽ നിന്നും എഴുന്നേറ്റവനാണെങ്കിൽ ഒഴികെ. ഉറക്കുന്ന എഴുന്നേറ്റിട്ടാണ് വുദു ചെയ്യാൻ വരുന്നതെങ്കിൽ കൈ കഴുകൽ സുന്നത്തല്ല, കഴുകിയേ പറ്റുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമായും പറഞ്ഞു, ഉറക്കുന്നണീച്ച് വരികയാണെങ്കിൽ ആദ്യം കൈ കഴുകിയിട്ടേ പിന്നെ ഹൗദിൽ, അല്ലെങ്കിൽ വെള്ളത്തിൽ കൈമുക്കാൻ പാടുള്ളൂ. ഫഇന്നഹു യജിബു ഗസ്ലുഹുമാ തലാസൻ ഖബ്ല അൻ യുദ്ഖിലഹുമാ ഫിൽ ഇന, പാത്രത്തിൽ കൈമുക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ഉറക്കുന്ന എഴുന്നേറ്റ് വരുന്ന അവസ്ഥയിലാണെങ്കിൽ കൈ കഴുകൽ വാജിബാണ്. നമുക്കിപ്പം പ്രശ്നമില്ല, പൈപ്പല്ലേ, അന്നതല്ലല്ലോ, അതുകൊണ്ടാണത്. എന്നാലും സുന്നത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കൈ കഴുകിയിട്ട് തുടങ്ങണം. മൂന്നാമത്തെ സുന്നത്ത്, അദ്ദേൽക്കു, തേച്ച് കഴുകൽ, കഴുകേണ്ടുന്ന അവയവങ്ങളെ. തല തേച്ച് കഴുകണ്ട, തന തല കഴുകലല്ല, തടവലാണ്. കൈ, കാല്, മുഖം ഇത് തേക്കണം. ബി ഹദീസി അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉതിയ ബി സുലുസൈ മുദ്ദിൻ ഫജഅല യദുലുകു ദിറാഅഹു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുദൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്നു. തങ്ങൾ വുദൂ ചെയ്തു, തങ്ങളുടെ ഈ കണങ്കൈ എന്താ പറയാ, അത് തേച്ച് കഴുകുകയും ചെയ്തു. അതുകൊണ്ടത് സുന്നത്താണ്. റാബിഅൻ, നാലാമത്തെ സുന്നത്ത്, തസ്ലീസുൽ ഗുസ്ലി ഫിൽ വുദു, കഴുകുന്ന സന്ദർഭങ്ങളിൽ മുമ്മൂന്ന് പ്രാവശ്യം കഴുകൽ. അപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയാലും വുദു സ്വഹീഹായി, പൂർണ്ണത മൂന്ന് പ്രാവശ്യം കഴുകലാണ്. وثبت انه توضا مرتين مرتين ഈ രണ്ട് പ്രാവശ്യവും റസൂലുള്ളാഹി തങ്ങൾ കഴുകിയിട്ടുണ്ട് എന്നും ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാള് നമ്മൾ ഇങ്ങനെ നോക്കി, നമ്മളെ പണിയതാണല്ലോ ഇത്, ജാസൂസ്, എന്താ ചെയ്യുന്നു, എന്താ പറയുന്നു, എവിടെ പോകുന്നു. ഒരാൾ രണ്ട് പ്രാവശ്യം കഴുകിയിട്ടുള്ളൂ, അങ്ങനെ വന്നപ്പോ എന്തുവായി, ഇതെന്ത് പുതുവായി, ഏതാ പാർട്ടി, ഇങ്ങനെ ചോദിക്കാം. മുജാഹിദാ, മറ്റേതാ, നിങ്ങൾക്ക് രണ്ടേ ഉള്ളൂ കഴുകൽ, മൂന്നല്ലേ കഴുകണ്ട്. രണ്ടും ഹദീസ് വന്നു. ജനങ്ങൾ എന്താ ആയി നിറയെ, ഖിയാമത്ത് നാളിൻ്റെ അടയാളം എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും അന്ന് ആലിമ്യങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ നമ്മളെയൊക്കെ വലിയ ആലിമായിട്ട് കാണുന്നുണ്ടാവും, നമ്മൾ ആലിമല്ല, നമ്മൾ ഞാക്കലുകളാണ്. ആലിമുകൾ എഴുതി വച്ചത് ഉദ്ധരിക്കുന്നവരാണ്. ആലിമ് വേറെ ലെവലുള്ള മനുഷ്യന്മാരാണ്. ഇൽമു കുറയും, ആലിമ്യങ്ങൾ മരണപ്പെടും, ഇൽമു ഉയർത്തപ്പെടും. ജനങ്ങൾ എന്ത് ചെയ്യും? ജാഹിലിയങ്ങളെ അവരുടെ നേതാക്കന്മാരാക്കും. ഇൽമില്ലാത്തവരെ അവർ
ഫത്വ കൊടുക്കാൻ തുടങ്ങും. താടി വരെ ഉണ്ടാവില്ല, ക്ലീൻ ചെയ്യുമായിരിക്കും, ഫത്വക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ഏത് വിഷയത്തിലുമാണെങ്കിലും എന്ത് ചെയ്യും? ഫത്വ കൊടുക്കും. ഫതല്ലു വഅദല്ലു, അവരും പിഴച്ചു പോവും, അവർ മറ്റുള്ളവരെ പിഴപ്പിക്കുകയും ചെയ്യും. അതാണ് കാലം, ഇന്നതാണ് കാലം. ഫേസ്ബുക്കിലൊക്കെ നോക്കിയൊക്കെ ഇസ്ലാമിന്റെ ദീനിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യന്മാരൊക്കെ ഫത്വ കൊടുക്കുന്ന തിരക്കിലാണ്. പറ്റൂല, അറിയാത്ത കാര്യത്തിൽ മിണ്ടരുത്. ദീൻ ഒരക്ഷരം പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞല്ലോ, അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്അലു അഹ്ലദ്ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, അറിയുന്നവരോട് ചോദിച്ചിട്ട് പഠിക്കണം എന്നിട്ടേ പറയാവൂ. എപ്പോഴും കേട്ടൊരു ഓർമ്മയുണ്ട്, അങ്ങനെ ദീൻ പറഞ്ഞുകൂടാ. എവിടെയോ വായിച്ച പോലെ ഞാൻ ഓർക്കുന്നു. ദലീൽ സഹിതം നിയമം അറിയുമെങ്കിലേ ആയിരുന്നു പറയാൻ പാടുള്ളൂ. ദലീൽ സഹിതം, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മൾ ചിലപ്പം ദീനിന്റെ പ്രവർത്തകരാണ്, തൗഹീദിന്റെ പ്രവർത്തകരാണ്, നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യും? കേൾക്കും, അവരത് അമൽ ചെയ്യും ചെയ്യും. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് നേരെ ഉൾട്ടയായിരിക്കും. ദല്ലു ഫദല്ലു, അവരും വഴികെട്ടും, മറ്റുള്ളവരെ വഴികേടിലാക്കുകയും ചെയ്തു. പിന്നൊരു വിഭാഗം ആൾക്കാരുണ്ട്, എന്തിനു വെറുതെ ആവശ്യമില്ലാത്ത പഠിക്കുമോ, ഒന്നും പറയാണ്ട് നിന്നാ പോലെ, പഠിക്കണ്ടല്ലോ, ഒന്നും കേൾക്കും വേണ്ട, പഠിക്കുകയും വേണ്ട, അങ്ങാണ്ട് പോയാൽ മതി. അതും പറ്റൂല, കാരണം പഠിക്കലും ദഅവത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏൽപ്പിച്ച ജോലിയാണ്. ബല്ലിഗു അന്നി വലൗ ആയ, എന്താണോ പഠിച്ചത് അത് എത്തിച്ചു കൊടുത്തോണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ മർറത്തൻ മർറത്തൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടു പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. വസബത അൻഹു അന്നഹു തവദ്ദഅ മർറത്തൻ മർറ, ഓരോ പ്രാവശ്യവും കഴുകിയിട്ടുണ്ട്. അപ്പൊ ഒരു പ്രാവശ്യവും പറ്റും, രണ്ടു പ്രാവശ്യവും പറ്റും, മുമ്മൂന്ന് പ്രാവശ്യവും പറ്റും. وثبت عنه صلى الله عليه وسلم انه غسل بعض اعضائه مرتين وبعضها ثلاثه. സിലപ്പെട്ട് വന്നിട്ടുണ്ട്, സഹിഹായി വന്നിട്ടുണ്ട്, ചില അവയവങ്ങൾ ഇരണ്ട് പ്രാവശ്യവും ചിലത് മൂന്ന് പ്രാവശ്യവും കഴുകിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? അനുവദനീയമാണ്. ഇഖാമത്ത് കൊടുക്കുകയാണ്, നമ്മൾ വുദു ചെയ്യുകയാണ്, ഒരു പ്രാവശ്യം കഴുകിയാണ്. കാരണം അതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ത്? മുമ്മൂന്നാക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് അവ്വദ് ജമാഅത്ത് കിട്ടൽ. മനസ്സിലായോ? മൂന്ന് പ്രാവശ്യം കഴിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് ഒന്നാമത്തെ സഫിൽ ഇരിക്കൽ. അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കൽ. അപ്പൊ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം? അത് ഉപേക്ഷിക്കാം. ആ രീതിയിൽ അവസ്ഥക്കനുസരിച്ച് നമുക്ക് ചെയ്യാം. ഖാമിസൻ, അഞ്ചാമത്തത്, അദ്ദുആഉ ബഅദൽ വുദു, വുദുവിന് ശേഷം ദുആഉ പറയുക. ബി ഹദീസ് ഉമറ റളിയല്ലാഹു അൻഹു, അദ്ദുആ നമ്മൾ ഇന്നലെ പറഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് واشهد ان محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين പിന്നെ واجعلني من عبادك الصالحين حديث للاتو പണ്ട് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും اجعلني من عبادك الصالحين حديث لله പിന്നെ سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. سادسا ارامه سنه صلاه ركعتين بعد الوضوء وضوء الشاشه രണ്ട് റക്അത്ത് നിസ്കരിക്കാം. അൽഹംദുലില്ലാ, കൂലി എനിക്ക് കിട്ടി, അതാ ഞാൻ ചോദിക്കുന്നത്. നിങ്ങളെല്ലാവരും കൂലിയും എൻ്റെ അക്കൗണ്ടിലെത്തി, അതാണ് ഇമാമയിലൊരു ഗുണം. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. സാബിഅൻ, ഏഴാമത്തത്, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അൽ ഇഅ്തിദാലു ഫിൽ വുദൂഇ മഅൽ ഇസ്ബാ, വെള്ളത്തിൽ മിതത്വം കാണിക്കൽ. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷെ മഅൽ ഇസ്ബാ, അവയവങ്ങളെ പൂർണ്ണമായും കഴുകുന്നതിനോടൊപ്പം വെള്ളം കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ കൊണ്ട് ഒപ്പിക്കലില്ല. ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യണം, പക്ഷെ അധികമാവാൻ പാടില്ല. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ പൈപ്പിലായതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പം മറ്റേ പൈപ്പ് വന്നിട്ടുണ്ട്, ഇത് ആവശ്യത്തിന് മാത്രം വെള്ളം വരുന്ന കൈ വെക്കുമ്പോൾ മാത്രം. ഈ കുത്തുന്നത് പിന്നെയും വെള്ളം നഷ്ടമാണെന്നാ തോന്നുന്നു, കഴുകി കഴിഞ്ഞാലും വണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വയനാട്ടിൽ നല്ല വഴികളുണ്ടെങ്കിൽ അതന്വേഷിക്കണം. കാരണം എന്താ അറിയോ, ഒഴുകുന്ന നദിയിലാണെങ്കിലും ഇസ്റാഫിനെ സൂക്ഷിച്ചോണം എന്ന ഹദീസിലുള്ളത് വളരെ, അതെല്ലാ കാര്യത്തിലും കേട്ടോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫൽ അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠമായത്, അയ്യ തവദ്ദ അൽ മുസ്ലിമു സലാസൻ സലാസൻ ബിദൂനി ഇസ്റാഫിൻ വലാ ഇഅ്തിദൽ, മൂന്ന് പ്രാവശ്യം വുദു ചെയ്യുന്ന ആൾ കഴുകലാണ് ഏറ്റവും അഫ്ദൽ. രണ്ടും ആവാം, ഒന്നും ആവാം, പക്ഷെ അധികം വെള്ളം ഉപയോഗിക്കാതെ. ലാഫിൽ വുദു ഈ വലാഫിൽ ഗുസ്ൽ, കുളിക്കുമ്പോഴായാലും
വുദു ചെയ്യുമ്പോൾ ആയാലും. കുളിക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു കണക്കുണ്ട് വെള്ളത്തിന്, അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കലില്ല. നമുക്ക് തിരിയാത്ത എന്താ അറിയോ, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, നല്ലോണം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുളിക്കുമ്പോക്ക് ഉപയോഗിക്കുന്നതിനൊരു കണക്കുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പറയുന്ന എനിക്കും ഇല്ലാട്ടോ, തീരെ കണക്കില്ല. ഒന്നുകിൽ ഷവർ തുറന്നതിൻ്റെ അടിയിൽ നിന്നു സോപ്പ് തേച്ചു പിന്നെ ഉപയോഗിച്ചു, പിന്നെ ഉസ്വാസമുള്ള മനുഷ്യന്മാർക്കൊക്കെ പിന്നെ പറയണ്ട, അവിടെ സോപ്പ് പതയുണ്ട് അല്ലെങ്കിൽ ഇവിടെ പതയുണ്ട്, പിന്നെയും തിരിച്ചു പിന്നെ ഒഴിച്ചു, ഒരുപാട് വെള്ളം ചെലവാക്കും നമ്മൾ. ശരിക്കും സൂക്ഷിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂഇലാണെങ്കിലും കുളിയിലാണെങ്കിലും വെള്ളം മിസ്റാഫാവാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ബയ്യന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഫർദൽ വുദൂഇ മറത്തൻ മറ. ഈ ഹദീസുകളിൽ നിന്നെല്ലാം വ്യക്തമാവുന്ന കാര്യം, വുദൂഇൽ നിർബന്ധമായിട്ടുള്ള കഴുകൽ ഓരോ പ്രാവശ്യം, ഓരോ അവയവങ്ങൾ ഓരോ പ്രാവശ്യം കഴുകിയാലും ഫർദ് വീടി. ചിലപ്പോഴൊക്കെ രണ്ട് പ്രാവശ്യവും കഴുകി, മൂന്ന് പ്രാവശ്യവും കഴുകി, മൂന്നേക്കാളും അധികം കഴുകിയിട്ടില്ല. അപ്പൊ കൈ മൂന്ന് പ്രാവശ്യം കഴുകി, നമ്മൾ മനസ്സിൽ തോന്നല് എന്തോ ആയിട്ടാണ് തോന്നുന്നത്, ഓനെന്താക്കണം, ബാക്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടി കൊടുക്കണം പെരടിക്ക്, മദീന കയറി കൂടാന്ന് പറയണം. അമ്മ ഷാഫി റഹ്മത്തുള്ള പറഞ്ഞ എങ്ങനെയാണ്, വിശ്വാസമുള്ള മനുഷ്യന്മാർക്ക് അടി കൊടുക്കണം, കാരണം ശൈത്താന്റെ പരിപാടിയാണ്. ഒരു തോന്നലാണ്, ഞാൻ മൂന്ന് കഴുകി ഖലാസ്, മൂന്ന് കഴുകി, ഞാൻ ആടെ കൊണ്ടിട്ടേ കൊണ്ടിട്ടുണ്ട് ഖലാസ്. അനാവശ്യമായിട്ട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, മൂന്നിനേക്കാളും അധികം ആക്കാനും പറ്റില്ല. വകരിഹ അഹലുൽ ഇൽമി അൽ ഇസ്റാഫു ഫീഹി, ഉലമാക്കൾ അതിൽ അമിതത്വം കാണിക്കുന്നതിനെ വെറുത്തിട്ടുണ്ട്. അതാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയെ വിട്ടുകടക്കലിനെയും അവര് വെറുത്തിട്ടുണ്ട്. അല്ലാഹു റസൂല് വരെ മൂന്നേ കഴുകിയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇതിന്റെ അപ്പുറത്തെ വലിയ സൂക്ഷ്മത നമുക്കില്ലല്ലോ. അവിടെ മൂന്ന് സഹാബാക്കൾ വന്നല്ലോ ഭാര്യമാരെടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ. എന്നിട്ട് ആ മൂന്ന് പേരും ശബദം ചെയ്തു. ഒരാൾ പറഞ്ഞു, ഞാനീ രാത്രി ഫുള്ള് നിസ്കാരം, കാരണം സൂറന്ന് അങ്ങനെയാണ്, പിന്നെ നമ്മളെത്ര ചെയ്യണം. വേറൊരാൾ പറഞ്ഞു, ഞാൻ നോമ്പ് മുറിക്കുന്നേ ഇല്ല, ഫുൾ നോമ്പ്. മറ്റൊരാൾ, ഞാൻ കല്യാണം കഴിക്കുന്നില്ല, കല്യാണം കഴിച്ച് മക്കളൊക്കെ പിന്നെ എനിക്ക് ദീനിച്ച് ജീവിക്കാൻ പറ്റൂല, ജീവിക്കാൻ സമയം കിട്ടൂല. മൂന്നാളും പോയി. സുറന്നാഹിതങ്ങൾ വന്നപ്പോ ഭാര്യമാർ വിഷയം പറഞ്ഞു. ആ മൂന്ന് പേരെയും പിടിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും അധികം അള്ളാഹുവിനെ പേടിക്കുന്ന ആളും തഖ്വയുള്ള ആളും. ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, എനിക്ക് മക്കളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്നാലൊന്നും അവരുടെ ദീനൊന്നും ആവില്ല. ഞാൻ രാത്രി ഉറങ്ങലുണ്ട്, നിസ്കരിക്കലുണ്ട്, ഞാൻ നോമ്പെടുക്കലുണ്ട്, നോമ്പ് മുറിക്കലുണ്ട്. സൂഫികൾ അവിടെയാണ് തെറ്റിയത്. തസൂഫിന്റെ ആൾക്കാർ എന്ത് ചെയ്യും, നിസ്കാരത്തോട് നിസ്കാരം. ചോദിച്ചാൽ പറയും, നബി എത്ര ചെയ്തിരുമായി, നമ്മൾ എത്ര ചെയ്യണം, നമുക്ക് എത്താൻ പറ്റൂല, സുഹൃത്തായി തങ്ങളുടെ അടുത്ത് എത്താൻ പറ്റൂല നമുക്ക്. തറാവീ നിസ്കാരം എത്ര കയറ്റാ, അങ്ങനെയല്ല പറയണ്ടത്, എത്രയുമാവാം തറാവീ നിസ്കാരം, എത്രയുമാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതും സുന്നത്തും ശ്രേഷ്ഠവും എത്രയാണ്, എട്ട്. അങ്ങനെ പറയണ്ടത്. പക്ഷെ ആ എട്ട് എങ്ങനെയായിരുന്നു എന്നറിയോ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലാ തസ്അൽ അൻ ത്വൂലിഹിന്ന വഹുസ്നിഹി, ആ എട്ട് റകഅത്തിന്റെ ദൈർഘ്യവും അതിന്റെ ഒരു ഭംഗിയും നീ ചോദിക്കണ്ട, അതിന്റെ അപ്പുറത്താണ് നമ്മളെട്ടോ. എത്ര മിനിറ്റ് ഇവിടെ പള്ളിയിൽ, കമ്മിറ്റി നിശ്ചയിച്ചതാ 45. അങ്ങനെയാണെങ്കിൽ റമദാൻ നമുക്ക് മാറ്റണം, ഇൻഷാല്ലാഹ്. അത് ഒന്നര ആക്കണം, അതിനാണ് തറാവീഹ്, അതിനാണ് തറാവീഹ്. അതുകൊണ്ട് നമ്മൾ എത്ര ആയാലും അള്ളാഹു റസൂലിനെ പോലെ ആവില്ല, തങ്ങൾ നിസ്കരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. മിതത്വം പാലിക്കുക, സുഹൃത്തിന്റെ പ്രവൃത്തിക്ക് അപ്പുറത്ത് വിട്ടുകിടക്കുന്നത് ശരിയല്ല. ഇബ്നു ഹജർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഈ റിവായത്തുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട്, ഈ പറഞ്ഞ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം കൂട്ടിയിട്ട് പറഞ്ഞു, വഹദ യദുല്ലു അല ഇഖ്തിലാഫിൽ ഹാലി ഫീ ദാലിക ബിഖദരിൽ ഹാജ, ആവശ്യാനുസരണം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആക്കാം സന്ദർഭം പോലെ. ഇതെല്ലാം സുന്നത്താണ്.
ولا شك ان هديه صلى الله عليه وسلم يدل على الاقتصاد في الماء مع الاسباغ والكمال محمد صلى الله عليه وسلم തങ്ങളിൽ നിന്നും നമുക്ക് വന്നു കിട്ടിയിട്ടുള്ള ഈ ഒരു രൂപം വുദൂഇന്റെ ഇസ്റാഫ് ഇല്ലാതെ എന്നാൽ കഴുകേണ്ട പോലെ കഴുകിക്കൊണ്ട് തന്നെ ഇസ്റാഫ് ഇല്ല എന്നാൽ പൂർണ്ണമായിട്ടും നല്ല വെള്ളം എടുത്ത് തന്നെ കഴുകുന്നുണ്ട് അതാണ് അല്ലാഹുവിന്റെ റസൂലിൽ നിന്നും വന്നിരിക്കുന്ന ഹദീ അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഒരു ദിവസം ഞാൻ എന്റെ മാമി മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കാനായി പോയി അപ്പം സുഹൃത്തായി തങ്ങളുടെ ഭാര്യയാണ് മൈമൂന റളിയല്ലാഹു അൻഹ ഇബ്നു അബ്ബാസിന്റെ മാമി ഖാല എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ അനിയത്തി ഉമ്മാന്റെ സ്ഥാനത്താണ് മലാനിയത്തി മലാനിയത്തി ഒട്ടെത്തി ഇന്ന് അവരൊക്കെ പണക്കം ഇളമാരണം ഉണ്ടൂല മൂത്തമാരണം ഉണ്ടൂല എന്ത് മനുഷ്യന്മാരറി ദുനിയാവിലെ മുസ്ലിമീങ്ങൾ അൽ ഖാലു മഖാമൽ ഉം ഉമ്മാന്റെ സ്ഥാനത്താണ് അവര് ഉമ്മ മരിച്ചാൽ അവരാ നമ്മളെ പോറ്റേണ്ടത് ഇളയമ്മയും മൂത്തമ്മയും അങ്ങനെ ഫലമ്മ കാന ഫീ ബഅദിൽ ലൈൽ രാത്രിയുടെ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ ഖാമ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റു ഫതവദ്ദ വുദൂ ചെയ്തു വുദൂഅൻ ഖഫീഫൻ വളരെ ലഘുവായ ഒരു വുദൂ അപ്പൊ എന്തായിരിക്കും ചിലപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും ചിലപ്പോൾ രണ്ട് പ്രാവശ്യം കഴുകിയിട്ടുണ്ടാവും ചുരുങ്ങിയ രൂപത്തിൽ വുദൂ ചെയ്തു വഖാമ യുസല്ലി എന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങി അപ്പൊ അതാണ് വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള സുന്നത്ത് അബ്ദുല്ലാഹി ഇബ്നു മുഹഫ്ഫൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്നഹു സയകൂനു ഫീ ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിൽ പിന്നീടുണ്ടാകും ഖൗമുൻ ഒരു ജനത ഒരു വിഭാഗം ആൾക്കാർ യഅതദൂന ഫി ത്വഹൂരി വദ്ദുആ അവർ ശുദ്ധിയാക്കുന്ന വിഷയത്തിലും ദുആ ചെയ്യുന്ന വിഷയത്തിലും അമിതത്വം കാണിക്കും അതൊരു വരമ്പുകൾ ലംഘിക്കും ശുദ്ധിയുടെ വിഷയത്തിൽ എങ്ങനെയാ അനാവശ്യമായി വെള്ളം ഉപയോഗിച്ച് വെറുതെ കളയും ദുആന്റെ വിഷയത്തിലും മൈക്ക് കെട്ടി നല്ല ഈണത്തിൽ അല്ലാഹുവേ അങ്ങനെയുള്ളൊരു ദുആ പാട്ടുപാടിക്കൊണ്ട് നീല്ലല്ലോ അതാണ് ദുആ ചെയ്യുന്ന ഏറ്റവും നല്ല രൂപം ഭർത്താനം പറയുമ്പോൾ അന്നാലോട് സംസാരിക്കലാണിത് അതിന് പ്രാസോപ്പിക്കലൊന്നുമില്ല അതിന് ഭാഷൻ്റെ സാഹിത്യം ഒപ്പിക്കലൊന്നുമില്ല നിങ്ങൾ ദുആ ചെയ്യേണ്ടത് നിങ്ങളെ മടിക്കേരിയിലെ എന്ത് ഭാഷയാണ് അല്ലാഹുവേ നീ എനിക്ക് ദീർഘായുസും നല്ല ആരോഗ്യവും നല്ല സമ്പത്തും ഒക്കെ തരണേ അത് നിങ്ങളെ ഭാഷയിലൊന്ന് പറഞ്ഞേ കേക്കട്ടെ അപ്പൊ പറയാൻ മടിയുള്ള ഭാഷയാണ് അർത്ഥം അങ്ങനെ തന്നെ അന്താങ്ങോട് പറയണം അങ്ങനെ വരണം അമ്മാനോട് പറയുന്നതിൽ യാതൊരു നാണമില്ല അറബി തന്നെ വേണമെന്നില്ല എന്നാൽ ഹദീസിലും ഖുർആനിലും വന്നൊക്കെ വന്ന ദുആകൾ പഠിച്ചു വെക്കണം അള്ളാഹ് ഇഷ്ടമാണ് അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനാണ് ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നിട്ടുള്ളത് അത് പറയാം എന്നിട്ട് നമ്മളെ ആവശ്യമുണ്ടല്ലോ വ്യക്തിപരമായ ആവശ്യങ്ങൾ നമ്മുടെ ഭാഷയിൽ അള്ളാഹിനോട് പറയാം അള്ളാഹ് അത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഭാഷകളുടെ ഉടമസ്ഥൻ അള്ളാഹുവാണ് പ്രാസോപ്പിക്കാൻ നിൽക്കാൻ പാടില്ല ദുആ ചെയ്യുമ്പോൾ ചില ആളുകൾ ദുആയിൽ അതേപോലെ തന്നെ നിലപൊടിച്ച് കരയുക ദുആയിൽ അത് ദീനെതിരാണ് ആ കരച്ചൽ കരയാം ഏങ്ങിക്കരയാം ദുആ ചെയ്യുമ്പോൾ കണ്ണീര് വരും നെഞ്ച് പടക്കും ദുആ ചെയ്യുന്ന സമയത്ത് ഭയങ്കര പൊട്ടി ശിയാക്കളെ ദുആ കേട്ടില്ലേ പ്രസംഗം കഴിഞ്ഞ് സ്വലാത്ത് കലക്കെല്ലാം കഴിഞ്ഞിട്ട് ദുആ ഉണ്ട് ഉമ്മാതിൽ ദുആ അത് അല്ലാഹു റസൂലി പറഞ്ഞ ഹദീസിന്റെ കൂട്ടത്തിൽ പെടും യഅതദൂന ഫി ത്വഹൂരി വദ്ദുആ അതിന് വിട്ട് കിടക്കുന്നവർ പറ്റൂല ഉറക്കെ വിളിച്ച് ദുആ ചെയ്ത് സഹാബത്ത് പ്രാവശ്യം ഉറക്കെ പറഞ്ഞു തസ്ബീഹ് അല്ലാഹു റസൂൽ പറഞ്ഞു നിങ്ങൾ പൊട്ടനായ അല്ലാഹുവിനോടല്ല ദുആ ചെയ്യുന്നത് നിങ്ങൾ ഉറക്കെ വിളിച്ച് പറയുന്നു പതുക്കെ പറ മാന്യമായിട്ട് പറ അതാണ് ദുആയിൻ്റെയും അമലുകളുടെയും ഒക്കെ ഒരു രീതി മാന്യമായ മധ്യമമായ രീതി അപ്പൊ ഇതാണ് വുദൂ ചെയ്യുന്ന ഒരാള് ആ വുദൂഇന്റെ പൂർണ്ണതയിലെത്താനായി ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തായ കാര്യങ്ങൾ അടുത്തതിന് വാക്കിബുൽ വുദൂആ വുദൂഇനെ മുറിക്കുന്ന കാര്യങ്ങൾ നാളെ പറയാം ഇൻഷാല്ലാ ബീദിനില്ല അല്ലാഹു നല്ല തൗഫീഖിനെ സ്വീകാക്കി തരട്ടെ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്